ജമ്മു കാശ്മീരിൽ വീരമൃത്യു വരിച്ച സൈനികന്റെ വിയോഗം ഉൾക്കൊള്ളാനാവാതെ ജന്മനാട്. കൊല്ലം ജില്ലയിലെ ഓടനാവട്ടം കുടവട്ടൂർ സ്വദേശിയായ വൈശാഖിന്റെ മൃതദേഹം ഇന്ന് വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്തെത്തിക്കും. നാളെ വിലാപയാത്രയായി വീട്ടിലേക്ക് എത്തിച്ച ശേഷമാകും സംസ്കാരം. പിറന്ന നാടിനു വേണ്ടി ജീവൻ ബലികഴിപ്പിച്ച ധീരജവാൻ വൈശാഖ് നാട്ടുകാർക്ക് അവരുടെ പ്രിയപ്പെട്ട അക്കുവാണ്. ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും വൈശാഖിന്റെ ചുമലിലായിരുന്നു. നാലു മാസങ്ങൾക്ക് മുൻപാണ് വൈശാഖ് അമ്മയ്ക്കും സഹോദരിക്കുമായി സുരക്ഷിതമായ വീടൊരുക്കിയത്. വാടക വീട്ടിൽ നിന്നുമുള്ള സ്വപ്ന സാക്ഷാത്കാരം. പക്ഷേ ഈ വീട്ടിൽ ഒരു അവധിക്കാലം മാത്രമേ ഈ ധീരസൈനികന് ചിലവഴിക്കാനായുള്ളൂ. ഒന്നര മാസം മുൻപ് ഒടുവിലത്തെ അവധിക്ക് വന്നപ്പോഴാണ് അമ്മയ്ക്ക് സഞ്ചരിക്കാനായി ഈ കാർ വൈശാഖ് വാങ്ങി നൽകിയത്. ഈ അവധിക്ക് വന്നപ്പോഴും അമ്മയ്ക്ക് കാർ എടുത്തു കൊടുത്തു. എല്ലാമായിട്ടാണ് പോയത്. എല്ലാം ഈ നാട്ടുകാർക്ക് പോലും എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. കൂട്ടുകാർക്ക് കൂട്ടുകാരായിട്ടോ അയലത്തുകാർക്ക് മകനായിട്ടുമാണ് അവൻ്റെ ജീവിതം കൊണ്ടുപോയത്. അത്ര നല്ല ഒരു സ്വഭാവം ഉള്ളവനായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്ന വൈശാഖിനെ കൂട്ടുകാർക്ക് കണ്ണീരോടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുന്നുള്ളൂ. എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. ജോലിക്കവന് ഭയങ്കര കമ്പനിയും തമാശയും എല്ലാം തമാശ കാര്യങ്ങളും എല്ലാത്തിനും. ലീവിന് വന്നാൽ പോലും വീട്ടിലിരിക്കാൻ സ്വഭാവക്കാരനല്ല. എല്ലാ കൂട്ടുകാരെയും എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ആക്റ്റീവായിരുന്നു. വെറും 24 വയസ്സിനിടയിൽ ഒരായുസിൻ്റെ സംഭാവനകൾ വീട്ടുകാർക്കും പിറന്ന മണ്ണിനും നൽകിയ ശേഷമാണ് വൈശാഖിൻ്റെ വീരമൃത്യു. തിരുവനന്തപുരത്തു നിന്ന് വിലാപയാത്രയായി നാളെ വൈശാഖിൻ്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിക്കും. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിലാണ് വൈശാഖ് വീരമൃത്യു വരിച്ചത്. 24 കൊല്ലം.